പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മള് 9-ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ഭാഗം 1 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അമ്മ എന്ന് പറയുന്ന ആ കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മക്കുറിപ്പ് പോലെ എഴുതിയിട്ടുള്ള ആ കഥയിലെ പേജ് 28 എടുക്കുക. നമുക്ക് വായിക്കാം. വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഇത് വായിക്കണം. ഓരോ പാരഗ്രാഫും മനഃപ്പാഠമാക്കണം. അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ. ഭാരതം നാളെ സ്വതന്ത്രമാവും. സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കുവേണം. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ജാതിക്കാർ അധികം ചേർന്നിട്ടില്ല, മുസ്ലിം ജാതി. ആ കുറവ് എനിക്ക് പരിഹരിക്കണം. അതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് തൻ്റെടത്തോടുകൂടി വൈക്കം മുഹമ്മദ് ബഷീർ എത്തിയിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ എൻ്റെ പിതാവും വന്നു, ബാപ്പ വന്നു. അദ്ദേഹത്തിൻ്റെ സെയ്ദ് മുഹമ്മദിൻ്റെ കത്ത് കാണിച്ചിട്ട് ബാപ്പയോട് പറഞ്ഞു, ഞാൻ കോൺഗ്രസിൽ ചേരുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, ഒരു ജോലിക്ക് അന്വേഷിക്കുകയാണ്, ഉടനെ കിട്ടും. അങ്ങനെ ഒരു വിധത്തിൽ ബാപ്പയെ സമാധാനിപ്പിച്ചയച്ചു. എന്തായാലും ഈ സമരത്തിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചയച്ചു. പിന്നീട് ഞാൻ നേരെ കോൺഗ്രസ് ഓഫീസിലേക്കാണ് ചെന്നത്. അവിടെയും എനിക്ക് നിരാശയ്ക്ക് കാരണമുണ്ടായി. ഞാൻ ഒരു CID ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതിന് ശക്തി കൂട്ടിയത് എൻ്റെ ഡയറിയാണ്. അതിൽ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അറബി, മലയാളം ഇങ്ങനെ പലതിലുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ബെഞ്ചിന്മേൽ വച്ചിട്ട് ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. മടങ്ങി വന്നപ്പോൾ സെക്രട്ടറി അത് തുറന്നു വായിക്കുന്നത് കണ്ടു. സെക്രട്ടറി എന്ന് നമ്മൾ പറയുന്നതാണ്. അദ്ദേഹത്തിന് അധികമൊന്നും മനസ്സിലായി കാണുകയില്ല. എങ്കിലും എന്നെ സംശയിക്കുന്നതിന് കാരണമായി തീർന്നു. ഞാൻ സെയ്ദ് മുഹമ്മദിൻ്റെ കത്ത് കാണിച്ചു, എന്നിട്ടും സംശയം തീർന്നില്ല. എൻ്റെ ഭാവവും എൻ്റെ നോട്ടവും ആകപ്പാടെ അവർ നോക്കിക്കൊണ്ടിരുന്നു. ഓഫീസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ തൂക്കിയിരുന്നു. ഫെൽറ്റ് ഹാറ്റ് ചരിച്ചു വെച്ച്, വലിയ കോളറുകളുള്ള വെള്ള ഷർട്ടും ധരിച്ച്, മേൽച്ചുണ്ട് നിറയെ നേരിയ മീശയും ശോകഗംഭീരമായ മുഖഭാവവും പൂണ്ട ചിത്രം ആരുടേതെന്ന് ഞാൻ ചോദിച്ചു. കാരണം സായിപ്പിന്റെ വേഷത്തിൽ ഇരിക്കുന്ന ആ നേതാവിനോട് എനിക്ക് വെറുപ്പ് തോന്നിയതാണ്. സെക്രട്ടറി പറഞ്ഞു, ഭഗവത് സിംഗ്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ള് ആന്തിപ്പോയി. വീരപരാക്രമിയായ ഭഗവത് സിംഗ്. അന്ന് അദ്ദേഹത്തെ തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നില്ല. ഭഗവത് സിംഗ്, രാജ്ഗുരു, ശുഗദേവ്, പഞ്ചാബ് ഗൂഢാലോചനയിൽപ്പെട്ട ആ 3 വിപ്ലവകാരികളെ പറ്റി ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ, വായിച്ചറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞെട്ടിയത്. അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞതും വൈസ്രോയിയുടെ തീവണ്ടി തകർക്കാൻ ശ്രമിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു. ആ ഫോട്ടോയെ ഞാൻ നിർനിമേഷനായി നോക്കി. നിർനിമേഷം എന്ന് വെച്ചാൽ എന്താ, ഇമകൾ അടയ്ക്കാതെ തന്നെ ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് നോക്കി എന്നർത്ഥം. സെക്രട്ടറി പറഞ്ഞു, ഭഗവത് സിംഗിൻ്റെ മുഖച്ഛായ നിങ്ങൾക്കുണ്ട്, മീശയും കോളറും അതുപോലെ തന്നെ. ഒരു ഫെൽറ്റ് ഹാറ്റ് കൂടി വച്ചാൽ മതി. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഭഗവത് സിംഗിൻ്റെ ഛായ ഉണ്ടെന്നുള്ളതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെക്രട്ടറി വീണ്ടും എന്നോട് ചോദിച്ചു, പരമാർത്ഥത്തിൽ നിങ്ങൾ മുസൽമാനാണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സംശയം? എന്നിട്ട് അതുവരെയുള്ള എൻ്റെ ജീവിത ചരിത്രം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, നാളെ കടപ്പുറത്ത് ഉപ്പ് കുറുക്കാൻ പോകാൻ തയ്യാറാണോ? തയ്യാർ, ഞാൻ സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ എണീറ്റു. ചട്ടി, കൊടി മുതലായവയുമായി ഞങ്ങൾ പോകാൻ തയ്യാറാവുകയായിരുന്നു. എന്തിനാ? ഉപ്പ് കുറുക്കാൻ. കടൽ തീരത്ത് കടലിലെ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് കോവണിപ്പടിയിൽ ചടപട ശബ്ദം കേട്ട് അമ്പരന്ന് ഞങ്ങൾ നോക്കി. 6-7 പോലീസുകാരോട് കൂടി ഇൻസ്പെക്ടർ ഉള്ളിൽ കടന്നു. ഞങ്ങളെ 11 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ എണീറ്റു. ചട്ടി, കൊടി മുതലായവയുമായി ഞങ്ങൾ പോകാൻ തയ്യാറാവുകയായിരുന്നു. ആ സമയത്ത് കോവണിപ്പടിയിൽ ചടപട ശബ്ദം കേട്ട് അമ്പരന്ന് ഞങ്ങൾ നോക്കി. 6-7 പോലീസുകാരോട് കൂടി ഇൻസ്പെക്ടർ ഉള്ളിൽ കടന്നു. ഞങ്ങളെ 11 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അന്ന് പോകാൻ സാധിച്ചില്ല. 9-ാം ക്ലാസ് 2-ാം പാർട്ട് അമ്മ. അതൊരു ഞായറാഴ്ച കാലത്തായിരുന്നു.
ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറക്കക്ഷീണവും എനിക്ക് നന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിന്നാലെ ഒരു ജനക്കൂട്ടവും വന്നു. സ്റ്റേഷനെടുത്തപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ആവിയായിപ്പോയി. ആദ്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വലിയ വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും ആഗ്രഹിച്ചെങ്കിലും ഉപ്പ് കുറുക്കാൻ പോകാനൊക്കെ തയ്യാറായെങ്കിലും ബാപ്പയെ സമാധാനിപ്പിച്ച് അയച്ചെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ധൈര്യം മുഴുവനും ആവിയായിപ്പോയി എന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ആ ധൈര്യം ചോർന്നു പോയി. ആദ്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വാളും ബയനറ്റും കൈവിലങ്ങുകളും ഭിത്തിയിൽ കിടന്ന് ഭീകരതയോടെ മിന്നുന്നുണ്ടായിരുന്നു. കയ്യാമമാണ് കൈവിലങ്ങ്. ഇവിടെ പറയുന്ന ബയനറ്റ് എന്താണ്? പോലീസുകാരുടെ കയ്യില് ഒരു കത്തിയാണ്. കത്തി ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തും. വളരെ മൂർച്ചയുള്ള ഒരു തരം കത്തി അടങ്ങിയ ആയുധമാണ് ബയനറ്റ്. പിന്നെ വാള്. ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഭിത്തി. ഭിത്തി എന്ന് വെച്ചാല് ചുമര്. ചുമരില് കിടന്ന് ഭീകരതയോടെ മിന്നുന്നുണ്ടായിരുന്നു. അതിന്റെ കഠിനമായ തിളക്കവും സ്റ്റേഷനിൽ നിന്നിരുന്ന പോലീസുകാരുടെ ക്രൂര മുഖഭാവവും എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. നരകത്തിന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ നരകമൊന്നും കണ്ടിട്ടില്ല, പക്ഷെ പോലീസ് സ്റ്റേഷനിലെ ആളുകളുടെ മുഖം, ചുമരിലുള്ള ഈ വാള്, ബയണറ്റ് തുടങ്ങിയ സംഭവങ്ങൾ, കൈവിലങ്ങുകള്, അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാണല്ലേ, കൈവിലങ്ങ്, കയ്യാമം എന്നൊക്കെ പറഞ്ഞതിനെയാണ്. ഞങ്ങളെ നിരത്തി വരാന്തയിൽ നിർത്തി. കുറുകിയ പൂച്ചക്കണനായ ഇൻസ്പെക്ടർ അകത്തേക്ക് പോയി. ഞങ്ങളുടെ മുമ്പിൽ കൂടി ആചാനുബാഹുവായ ഒരു പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ആചാനുബാഹു എന്ന് വെച്ചാൽ എന്താണ്? ആ വലിയ ബാഹു കയ്യാണ് ആചാനുബാഹു. വലിയ ശരീരമുള്ള ഒരു പോലീസുകാരൻ. ചുവന്നു തുറച്ച കണ്ണുകൾ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി. ഒരു ഭയാനകമായ അവസ്ഥ. അയാളുടെ നമ്പർ 270 ആണ്. ഒന്നാമതായി നിന്ന ക്യാപ്റ്റന്റെ പിടലിക്ക് പിടിച്ച് അയാൾ അകത്തേക്ക് തള്ളി. അകത്തുനിന്ന് ഇടിയും തൊഴിയും നിലവിളിയും കേട്ടു. എൻ്റെ ഹൃദയം പതറി. ഞാൻ നാലാമതായി നിൽക്കുകയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമനെയും കൊണ്ടുപോയി. നല്ല അടി കൊടുക്കുകയാണ് അകത്ത് കൊണ്ടുപോയിട്ട്. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുള്ള നിലവിളി കേട്ടപ്പോൾ ഞാൻ വിറച്ചു. മാപ്പ് ചോദിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. എന്തെന്നാൽ ഉടനെ എനിക്ക് തോന്നി, എന്തിനു മാപ്പ് ചോദിക്കുന്നു? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്താലല്ലേ മാപ്പ് ചോദിക്കേണ്ട കാര്യമുള്ളൂ. സ്വാതന്ത്ര്യം, അതിനുവേണ്ടി എത്രയെത്ര യുവതി യുവാക്കൾ മരണമടഞ്ഞു കഴിഞ്ഞു. ഞാൻ ഭഗവത് സിംഗിനെയും സഖാക്കളെയും സ്മരിച്ചു. മരിച്ചു കളയാം, അതാണ് എൻ്റെ കടമ. സ്മരിച്ചു, ഓർമ്മിച്ചു. അവരൊക്കെ എന്തിനു വേണ്ടി? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചവരാണ്. ഞാനും മരിക്കാം, ഞാൻ അതിനല്ലേ വന്നത്. മുൻപിൽ നടന്ന 270 ഓരോരുത്തരോടും ചോദിച്ചു ഓരോരുത്തരുടെയും ദേശമേതെന്ന്. ഓരോരുത്തരും പറഞ്ഞു. 270 എന്ന് പറഞ്ഞാൽ ആ ആചാരബാഹുവായ പോലീസുകാരൻ്റെ നമ്പറാണത്. ഓരോ പോലീസുകാർക്ക് ഓരോ നമ്പർ ഉണ്ടായിരിക്കും. കണ്ണൂർ, തലശ്ശേരി, പൊന്നാനി. അയാൾ എന്നോട് ചോദിച്ചു, നിന്റെ? ഞാൻ പറഞ്ഞു, വൈക്കം. വൈക്കം? അയാൾ അത്ഭുതത്തോടെ എന്നെ നോക്കി. തിരുവിതാംകൂറുകാരൻ. പേര്? ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. തലയെടുപ്പോടെ 270 എന്നോട് ചോദിച്ചു, തിരുവിതാംകൂറിൽ സ്വയംഭരണം കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളിൽ സമരം വേണ്ടെന്നാണ്. അയാൾ ഭയങ്കരമായി ഒന്ന് മൂളി. രൗദ്രതയോടെ അടുത്തു വന്നു. എന്റെ രണ്ടു കരണത്തും പഠപഠയെന്ന് രണ്ടെണ്ണം രണ്ടടിയെ വെച്ചു കൊടുത്തു. എന്നിട്ട് പിടലിക്ക് പിടിച്ച് കുനിച്ചു നിർത്തി ഇടി തുടങ്ങി. ചെമ്പുകലത്തിന്മേൽ ഇടിച്ചാലെന്ന പോലെ ശബ്ദം കേട്ടു. 17 വരെ, അതോ 27 വരെയോ ഞാൻ എണ്ണി. പിന്നെ ഞാൻ എണ്ണിയില്ല. എന്തിനെണ്ണുന്നു? 9ാം ക്ലാസ് കേരള പാഠാവലി അമ്മ 3ാം ഭാഗം. അതോ 27 വരെയോ ഞാൻ എണ്ണി. പിന്നെ ഞാൻ എണ്ണിയില്ല. എന്തിനെണ്ണുന്നു? എണ്ണീട്ട് വല്ല കാര്യമുണ്ടോ? ഇടി ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നു. അത് അല്പം തമാശ കലർന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എല്ലാ വേദനകളും വളരെ ഹാസ്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഒടുവിൽ 2 പോലീസുകാരുടെ സഹായത്തോടുകൂടി അവശനായ എന്നെ അകത്തു കൊണ്ടുപോയി. ഇൻസ്പെക്ടർ എൻ്റെ സ്ഥിതി കണ്ട് ചോദിച്ചു. ഒരു പോലീസുകാരൻ പറഞ്ഞു,
നമ്പ്യാര് ചെനമ്പ് തച്ച് നല്ലപോലെ അടിച്ചു എന്നാണ് ചെനമ്പ് തച്ച് എന്ന ആ പഴയ പ്രയോഗത്തിൻ്റെ അർത്ഥം. സാരമില്ലാത്ത മട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ മൂളി. വേറൊരു പോലീസുകാരൻ എൻ്റെ ഷർട്ടും മറ്റും ഊരി എൻ്റെ പൊക്കം വണ്ണം അടയാളമൊക്കെ നോക്കി പറഞ്ഞു. ഒടുവിൽ ഞങ്ങളെ 11 പേരെയും ലോക്കപ്പിലിട്ടു. അതിനു വേണ്ടിയാണൊക്കെ ചെയ്തത്. ഇതൊന്നും ബഷീർ പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ല. ഇതൊക്കെയാണ് അവിടെ ചെന്നപ്പോൾ നേരിടേണ്ടി വന്നത്. സിമൻ്റ് ഇട്ട ഒരു ചെറിയ മുറിയായിരുന്നു അത് ലോക്കപ്പേ. ഇരുമ്പടി വാതിലിന് മുകളിൽ ശക്തിയോടെ പ്രകാശിക്കുന്ന ബൾബ്. ലോക്കപ്പ് മുറിയുടെ മൂലയ്ക്ക് ഒരു കുടം നിറച്ചു മൂത്രം ഉഗ്രമായ ഗന്ധത്തോടെ ഇരുന്നിരുന്നു. അത് അന്ന് ഞങ്ങൾക്ക് ആഹാരം കിട്ടിയില്ല. രാത്രി ഭയങ്കരമായ തണുപ്പായിരുന്നു. കിടക്കാൻ പായം ഉണ്ടായിരുന്നില്ല. ലോക്കപ്പിൽ പായൊക്കെ തലോടെയൊക്കെ ഇട്ടിട്ടല്ലോ ഇങ്ങനെയുള്ള പ്രതികളെ സ്വീകരിക്കുക. എങ്കിലും അല്പം തമാശയോട് കൂടി അദ്ദേഹം എഴുതി വെക്കുകയാണ്. എന്താണ്, കുടിക്കാനുള്ള വെള്ളമല്ല, കൂജയില് വെള്ളം വെച്ച് കൊടുക്കില്ല ഇങ്ങനത്തെ പ്രതികൾക്ക് അല്ലേ. അവിടെ ഒരു കുടത്തിൽ നിറച്ചു വെച്ചിരുന്നത് എന്താ മൂത്രം. എങ്ങനെയാണ്, ഉഗ്രമായ ദുർഗന്ധം ഉണ്ടായിരുന്നു. ലോകകപ്പിന്റെ ഒരവസ്ഥയാണ് പറയുന്നത്. ഇന്ന് നമ്മള് വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെയുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നേതാവാകാനായിട്ട് കഷ്ടപ്പെട്ട് ഇറങ്ങിത്തിരിക്കുമോ. വിദ്യാർത്ഥി രാഷ്ട്രീയം സ്കൂളുകളിൽ നിരോധിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ ഓരോരുത്തരുടെയും മുഖം നീര് കെട്ടി വീങ്ങിയിരുന്നു. ഞങ്ങൾക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു. കൈവിലങ്ങ് ധരിപ്പിച്ചു ഞങ്ങളെ കോഴിക്കോട്ട് അങ്ങാടി വഴി തോക്കും വാളുമായി പോലീസ് അകമ്പടിയോടെ കോടതിയിൽ കൊണ്ടുപോയി. അപ്പൊ ഏത് വഴിക്കൊക്കെയാണ് കോടതിയിലേക്ക്? ആ ലോക്കപ്പില് ഹാജരാക്കിയ പ്രതികളെ എവിടേക്ക് കൊണ്ടുപോകണം? കോടതിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി. 14 ദിവസത്തെ റിമാൻഡിന് കോഴിക്കോട്ടെ സബ് ജയിലിലേക്ക് അയച്ചു. ഇനി 14 ദിവസം കോഴിക്കോട്ടെ സബ് ജയിലിലാണ് കഴിയേണ്ടത്. അവിടെ വെച്ച് കൂട്ടുകാർ പറഞ്ഞു 270 എൻ്റെ പുറത്ത് കൈ ചുരുട്ടി ഇടിച്ചിട്ട് ഒടുവിൽ കൈമുട്ടുകൾ കൊണ്ടാണ് ഇടിച്ചതെന്ന്. എണ്ണ പുരട്ടി ഒരു ധർമ്മഭടൻ തിരുമ്മി. പക്ഷേ 9 സ്ഥലത്ത് രൂപവട്ടത്തിൽ കരുവാളിച്ച് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഇടി കെട്ടിയടത്തൊക്കെ എന്തുണ്ടായി? ആ ചോര കക്കീന്നൊക്കെ നമ്മൾ പറയും. പിന്നെ എന്താ പറയുന്നത്? കരുവാളിച്ച് കിടക്കുന്നു അല്ലേ. ചോരയോട്ടം അവിടെയൊക്കെ ഇടി കെട്ടിയടത്തൊക്കെ നിലച്ചു അവസാനിച്ചു. 14 ദിവസത്തെ റിമാൻഡിന് കോഴിക്കോട്ടെ സബ് ജയിലിലേക്ക് അയച്ച കഥയാണ് ഇപ്പൊ പറഞ്ഞത്. എനിക്ക് കിട്ടിയത് 3 മാസം കഠിന തടവാണ്. തന്മൂലം എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അപ്പോൾ ജയിലിൽ നിന്ന് ജയിലിലേക്ക്, ജയിലിൽ നിന്ന് ജയിലിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് ബഷീർ. ടി പ്രകാശം, ബാട്ട്ലിവാല, ഇ മൊയ്തു മൗലവി മുതലായവരടക്കം അവിടെ 600 രാഷ്ട്രീയ തടവുകാരോളം ഉണ്ടായിരുന്നു. ജയിലിലെ ആഹാരം വളരെ മോശമായിരുന്നു. കഞ്ഞിയിൽ പീര പോലെ പുഴു പൊങ്ങിക്കിടക്കും. അത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ കുടിച്ചിരുന്നത്. പുറമേയുള്ള വാർത്ത അറിഞ്ഞിരുന്നത് പുതുതായി ശിക്ഷിച്ചു വന്നവരിൽ നിന്നുമാണ്. ആയിടെ ഭഗവത് സിംഗിനെയും മറ്റും തൂക്കിക്കൊന്ന വാർത്ത അറിഞ്ഞു. 3 ദിവസം ഞങ്ങൾ നിരാഹാര വ്രതം അനുഷ്ഠിച്ചു. എൻ്റെ ആദ്യത്തെ നിരാഹാര വ്രതം. 3-ാമത്തെ ദിവസം വെള്ളം കഴിച്ചപ്പോൾ തൊണ്ട പൊട്ടിയതുപോലെ തോന്നി.